നമസ്കാരം തിയേറ്ററുകളിൽ നിറഞ്ഞടിക്കൊണ്ടിരിക്കുകയാണ് പാപ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രം മലയാളികളുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും മകൻ ഗോകുലും ചേർന്ന് നൽകിയ ദൃശ്യവിരുന്ന് ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ പാപ്പൻ കാണാൻ തിയേറ്ററിലെത്തിയ ബിജെപി വക്താവ് സന്ദീപ് വാര്യറും ഇപ്പോഴത്തെ തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് എന്നാൽ അത് തികച്ചും വ്യത്യസ്തവും സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു കുറിപ്പാണ് സിനിമയുടെ റിവ്യൂ ആയിരുന്നില്ല സന്ദീപ് വാര്യർ പങ്കുവച്ചത് സ്ക്രീനിൽ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ പാപ്പൻ എന്ന കഥാപാത്രം നിറഞ്ഞാടുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നടൻ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടലുകളാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയായിരുന്നു ക്ഷമിക്കണം ഇത് പാപ്പൻ്റെ റിവ്യൂ അല്ല ഇന്നലെ പെരിന്തൽമണ്ണ വിസ്മയിൽ കുടുംബസമേതം പാപ്പൻ കണ്ടു രാവിലെ സുരേഷ് ഏട്ടനോട് ഫോണിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് സംസാരിച്ചതിൻ്റെ ത്രില്ലിൽ പടം കാണാൻ വന്നിരിക്കുകയാണ് എൻ്റെ ഭാര്യ ഷീജ സിനിമ തുടങ്ങി ഹൗസ്ഫുള്ളാണ് പണ്ട് സംഗീതയിൽ കമ്മീഷണർ കാണാൻ പോയ അതേ ആവേശത്തോടെ ഞാൻ സീറ്റിൻ്റെ തുമ്പത്തിരുന്നു സ്റ്റൈലിഷായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി സ്ക്രീനിൽ വരുന്ന നിമിഷം പാപ്പൻ എന്ന ടൈറ്റിൽ തെളിയുന്നു തിയേറ്ററിൽ നിലയ്ക്കാത്ത കരഘോഷം ഉദ്യോഗജനകമായ കുറ്റാന്വേഷണ കഥ ഊഹിക്കാനൊരു ചെറിയ സൂചന പോലും നൽകാതെ മുന്നോട്ട് പോവുകയാണ് പാപ്പനായി സുരേഷ് ഏട്ടനും മൈക്കിളായി ഗോകുലും എല്ലാം അത്യുഗ്രൻ പ്രകടനം ജോഷിയുടെ അനുഭവ സമ്പത്തിന്റെ ബലത്തിൽ സിനിമ മുന്നോട്ട് പോകവേ രസം കൊള്ളാനായി എൻ്റെ മൊബൈലിലേക്ക് ആരോ വിളിക്കുന്നു മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ വിളിക്കുന്നത് പാപ്പനാണ് സാക്ഷാൽ സുരേഷ് ഗോപി ഫോൺ എടുത്തു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഏട്ട എന്ന് പറഞ്ഞു എന്നാൽ അത് കേൾക്കാനായിരുന്നില്ല ആ കോൾ സന്ദീപ് നന്ദനെ 2-ാം തീയതി തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കൂ അന്ന് ആ മെഷീൻ നൽകാൻ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയിക്കാം സുരേഷ് ഏട്ട ഞാൻ ഫോൺ കട്ട് ചെയ്തു നന്ദന കൽപ്പറ്റ കോട്ടത്തറയിലെ ഓട്ടോ ഡ്രൈവറായ മനോജിൻ്റെയും അനുപമയുടെയും മകൾ ടൈപ്പ് 1 പ്രമേഹബാധിതയായ കുട്ടിയാണ് നന്ദന ദിവസേന 5ഉം 6ഉം തവണ ശരീരത്തിൽ സൂചിയിറക്കി ഷുഗർ ലെവൽ പരിശോധിക്കേണ്ടി വരുന്ന ഹതഭാഗ്യയായ കുട്ടി ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമായി ഇൻസുലിൻ പമ്പ് എന്ന ഉപകരണം നന്ദനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ ആ കുടുംബത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയും പാർലമെന്റ് അംഗമായിരിക്കെ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുഞ്ഞുങ്ങളുടെ അവസ്ഥ സുരേഷ് ഗോപി സഭയിൽ അവതരിപ്പിച്ചിരുന്നു വയനാട് സന്ദർശനത്തിനിടയെ നന്ദനയും എടുത്തു കാണാൻ വന്ന രക്ഷിതാക്കളുടെ കണ്ണീർ കണ്ട് സുരേഷ് ഗോപി ആ വാക്കുകൊടുത്തു നന്ദനയ്ക്ക് ഇൻസുലിൻ പമ്പ് ഞാൻ നൽകാം ഇൻസുലിൻ പമ്പ് എന്നല്ല ഓട്ടോമാറ്റഡ് ഇൻസുലിൻ ഡെലിവറി സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് 6 ലക്ഷം രൂപയാണ് വില ആ തുക പൂർണ്ണമായും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി വഹിക്കും തിയേറ്ററിലിരുന്ന് തന്നെ നന്ദനെ ഫോൺ ചെയ്തു ഓഗസ്റ്റ് 2-ന് നന്ദനയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തും ഡോക്ടർ ജ്യോതിദേവ് കേശവദേവിന്റെ മേൽനോട്ടത്തിൽ നന്ദനയുടെ ജീവൻ രക്ഷാ ഉപകരണവും സ്ഥാപിക്കും സ്ക്രീനിൽ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ പാപ്പൻ നിറഞ്ഞാടുമ്പോൾ അതേസമയം യഥാർത്ഥ ജീവിതത്തിൽ ഒരു കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നടത്തുന്ന ഇടപെടൽ നിമിത്തമാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലായിരുന്നു ഞാൻ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.